മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം സാക്ഷിയെക്കുറിച്ച് കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് ജേക്സി തോമസ്. പുസ്തകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പുസ്തകം വായിക്കാൻ ധൈര്യമുണ്ടോ എന്ന് കോൺഗ്രസ്സുകാരോട് ജേക്ക് ചോദിക്കുന്നു. ജേക്സി തോമസിന്റെ കുറിപ്പൊന്ന് നോക്കാം. ഫാൻസ് ഫാനന്റെ റെച്ചർഡ് ഓഫ് ദി എർത്തിനെഴുതിയ ആമുഖത്തിൽ ജീൻ പോൾ സാർത്ത് വായനക്കാരുടെ ലോകത്തോടുയർത്തുന്ന പ്രകോപനപരമായ ചോദ്യമാണിത്. പക്ഷേ ഇവിടെ ഈ ചോദ്യം ഒന്ന് ആവർത്തിക്കുന്നത് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കളോടാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതീകമായ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ ആത്മകഥ വായിക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന്. ലോകത്തിൻ്റെ ചരിത്രത്തിലെ പഠനവിധേയമാവേണ്ട ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേലയുടെ കാലത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ സൃഷ്ടിക്കപ്പെട്ട മുഖ്യധാര നറേറ്റീവുകളിൽ ഒന്നാണ് സോളാർ കാലത്തെ വ്യക്തിഹത്യ വേട്ടയാടുന്ന നേതൃത്വം ഇടതുപക്ഷവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണെന്ന് വരുത്തി തീർക്കാനുള്ള പൊതുബോധ നിർമ്മാണ ശ്രമങ്ങൾ. കുടുംബം രക്ഷാകവചമെന്ന തലവാചകത്തോടെ ആരംഭിക്കുന്ന ആത്മകഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് പേജ് 398 രണ്ടാം പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു. മകളുടെ ഭർത്താവിൻ്റെ വീടുമായി ബന്ധപ്പെട്ട ചില ലഘുലേഖനങ്ങൾ അടിച്ചു പ്രചരിപ്പിച്ചു. അതുമായി അവർ വാർത്താ സമ്മേളനം നടത്തി. ആരും അത് കാര്യമാക്കിയില്ല. അവർ പിണറായി വിജയനെ ചെന്ന് കണ്ടു. അന്ന് അദ്ദേഹം CPIM സംസ്ഥാന സെക്രട്ടറിയാണ്. അനുകൂല പ്രതികരണം പ്രതീക്ഷിച്ചു ചെന്നവർ നിരാശരായി എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ്. പിണറായി വിജയൻ P.ജയരാജനെ എൻ്റെ അടുത്തേക്ക് അയച്ചു. നിയമസഭയിൽ ഞങ്ങൾ കണ്ടു. ഇത്തരം വൃത്തികേടുകൾ കൂട്ടുനിൽക്കാനാകില്ല എന്ന സന്ദേശം എന്നെ അറിയിച്ചു. ഒരു വൃത്തികേടിനും കൂട്ടുനിൽക്കില്ല എന്ന ഒസിയത്തിലെ പോലെ എഴുതി വച്ചിരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തിലെ ഏറ്റവും സമുന്നത നേതൃത്വത്തെക്കുറിച്ച്, പിണറായി വിജയനെക്കുറിച്ച്. അതിൽ ഞങ്ങൾക്കാർക്കും ഒരത്ഭുതവുമില്ല. കാരണം ഞങ്ങളുടെ വഴികൾ എന്തായിരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ പ്രസ്ഥാനമാണ്. എന്തുകൊണ്ട് P.ജയരാജൻ പോയി കണ്ടു എന്നൊരു ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. അതിനു മറുപടി വെളിവാക്കി തരുന്നത് കേരളത്തിലെ ഇടതുപക്ഷം സ്വീകരിച്ച രാഷ്ട്രീയ സമീപനങ്ങളെ തന്നെയാണ്. 2006 മുതൽ 2011 വരെയുള്ള ഇടതുപക്ഷ ഭരണകാലത്ത് CPIM പാർലമെന്ററി പാർട്ടി സെക്രട്ടറി P.ജയരാജനായിരുന്നു. ആ പദവിയും ഉത്തരവാദിത്വവുമാണ് അദ്ദേഹത്തെ നയിച്ചത്. അന്ന് നിയമസഭയിൽ വെച്ച് തൻ്റെ അഡ്രസ്സിൽ ഇത്തരമൊരു പരിശോധന രേഖയും മറ്റു ലഘുലേഖനങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചപ്പോൾ AICC ആസ്ഥാനത്തും അത്തരമൊന്ന് ലഭിച്ചു എന്ന വിവരമാണ് തിരികെ പറഞ്ഞത്. ഫാമിലി മാറ്റർ എടുക്കേണ്ടതില്ല എന്നായിരുന്നു ഈ വിവരം അറിയിച്ച P.ജയരാജനോട് ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ മറുപടി. ഒരു വാചകം കൂടെ ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അത് ആദരണീയനായ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ കൂട്ടർ ആ സമയത്തും ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പൊതുവിലും പ്രത്യേകിച്ച് പുതുപ്പള്ളി പഞ്ചായത്തിലും അച്ചടിച്ച ലഘുലേഖ എന്ന് ആത്മകഥയിൽ സൂചിപ്പിച്ചത് പത്രരൂപത്തിൽ വിതരണം നടത്തിയിരുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ വിദ്യാർത്ഥികളായിരുന്ന കാലമാണ്. പക്ഷേ ഇപ്പോഴും ഓർക്കുന്നു, ഒരല്പമല്ല, നിറയെ അന്തസ്സുള്ള അഭിമാനത്തോടെ. തുറന്നു വായിക്കാനും കോപ്പിയെടുത്ത് വിതരണത്തിനും നിന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ടോയ്ലറ്റ് പേപ്പറിന്റെ അറപ്പോടെ തള്ളിക്കളഞ്ഞു ഇവിടുത്തെ ഇടതുപക്ഷം അതിനെ. പക്ഷേ അതിനൊക്കെ ആഗ്രഹിച്ച ആളുകൾ പലരും കോൺഗ്രസ് ചേരികളിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ നേതാവിന്റെ ആത്മകഥയിൽ അദ്ദേഹം സൂചിപ്പിച്ച വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കാത്ത രാഷ്ട്രീയ അന്തസ് പിണറായി വിജയൻ മുതൽ ഇവിടുത്തെ സർവ്വസാധാരണക്കാരനായ CPIM പാർട്ടി അംഗങ്ങൾ വരെയും സ്വീകരിച്ചിട്ടുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ 8 കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി എത്തി പൊതുയോഗങ്ങൾ അഭിസംബോധന ചെയ്തിരുന്നു. പക്ഷേ മുൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു വാചകവും അദ്ദേഹം പറഞ്ഞില്ല. 2016 SFI സംസ്ഥാന പ്രസിഡന്റായിരിക്കെ മത്സരിച്ച ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ ഇപ്പോൾ 2023 ഉപതെരഞ്ഞെടുപ്പ് വരെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഒരു വാചകമോ വ്യക്തിപരമായതോ തെറ്റായതോ ആയ പരാമർശം നടത്തിയിട്ടില്ല. അതൊരു വലിയ മേന്മ എന്ന നിലയിലല്ല, പക്ഷേ അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന മാനകം കാത്തുസൂക്ഷിച്ചു എന്ന നിലയിൽ മാത്രം സൂചിപ്പിച്ചതാണ്. 410 പേജ് നീളുന്ന ആത്മകഥയിൽ പാർട്ടിയാണ് എല്ലാം എന്നൊരു ഭാഗമുണ്ട്. 384 പേജിൽ ആരംഭിച്ച് ആ ഭാഗം 391 പേജിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് 2 വാചകങ്ങളിലാണ്. നേർക്കുനേർ നിന്നാണ് പോരാടിയത്. ആരെയും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല.
വിധി എഴുതാനോ തീർപ്പ് കൽപ്പിക്കാനോ ഇല്ല പക്ഷേ ആത്മകഥയിലെ 378 ആം പേജിൽ അദ്ദേഹം തന്നെ എഴുതുന്നു മല്ലികാർജുൻ ഖർഗയെ കണ്ടതിനു ശേഷം ഞങ്ങൾ രമേശിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു 21 എംഎൽഎമാരിൽ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു എന്നാൽ ഹൈക്കമാൻഡിന്റെ മനോഗതം വേറെയായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു അടുത്ത വരി ഇതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ താൽപര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഒരു വിവാദമില്ലാതെ ഈ അധ്യായം അവസാനിപ്പിക്കാമായിരുന്നു കെപിസിസി പ്രസിഡന്റിനെ നിയമിച്ചതിനെക്കുറിച്ചുള്ള വാചകവും 378 ആം പേജിൽ തന്നെ എഴുതിയിരുന്നു എൻ്റെ അഭിപ്രായം ആരും ആരാഞ്ഞില്ല നേർക്കുനേരെ നിന്നില്ല എന്ന അഭിപ്രായം കോൺഗ്രസ് നേതൃപദവി ഉള്ളവർക്ക് ഉണ്ടായിരുന്നു ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തിയോ ആത്മകഥ പറയട്ടെ പുസ്തകം വായിക്കാനുള്ള വെല്ലുവിളിയൊന്നുമല്ല പക്ഷേ വികെഎന്നിന്റെ അധികാരം കത്തിച്ചവർ അരുന്ധതി റോയിയുടെ ദി ഗ്രേറ്റർ കോമൺ ഗുഡിന് ചിതയൊരുക്കിയവർ ഇഎംഎസിന്റെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിന് തീയിട്ടവർ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ ആത്മകഥയെ വായിക്കുമോ അതിലെ സത്യങ്ങളെ ഹൃദയത്തിലേക്കും പ്രവൃത്തിയിലും ഇടം കൊടുക്കുമോ കാത്തിരുന്നു തന്നെ കാണണം ഇങ്ങനെയായിരുന്നു ജേക്ക് കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക